നമസ്കാരം. സർക്കാരിന്റെ ഓണക്കിറ്റും പ്രഖ്യാപനങ്ങളും കൊട്ടിഘോഷിച്ച സൈബർ സഖാക്കൾക്ക് തിരിച്ചടിയായി നിരവധി തവണ പണി ഇരന്നു വാങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ കാണിച്ചാലും സഖാവിന്റെ കള്ളത്തരം പണ്ടത്തെ പോലെ മൂടി വെക്കാനോ തട്ടാനോ കൊള്ളയടിക്കാനോ ആവാതെ സർക്കാർ വലയുകയാണ്. തുടർന്ന് ഓണക്കിറ്റിൽ നിന്നും ഇനി എന്തൊക്കെ അഴിമതികളാണാവോ സർക്കാർ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഓണക്കിറ്റും വഴിമുട്ടുകയാണ്. സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം ആവശ്യത്തിന് കിറ്റുകൾ ഇല്ലാത്തതിനാൽ ഇഴഞ്ഞു നീങ്ങുന്നതായാണ് പരാതി. മുൻഗണനാ വിഭാഗം കാർഡ് ഉടമകൾക്ക് പോലും പൂർണ്ണമായി വിതരണം ചെയ്യാൻ ഇനിയുമായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഈ മാസം 18 മുൻപ് വിതരണം പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ കണക്കുകൾ അനുസരിച്ച് കിറ്റ് വിതരണം എങ്ങും എത്താത്ത സ്ഥിതിയാണ്. ആകെയുള്ള 90.67 ലക്ഷം കാർഡ് ഉടമകളിൽ 6.76 ലക്ഷം പേർക്കാണ് ഇതുവരെ കിറ്റ് വിതരണം ചെയ്തതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 39 ലക്ഷത്തിലേറെ വരുന്ന മുൻഗണനാ കാർഡുകളായ PHH എന്നിവയ്ക്കുള്ള വിതരണം 7 മുൻപ് പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇതുവരെ AY വിഭാഗത്തിലെ 4,15,728 കാർഡുകൾക്കും PHH വിഭാഗത്തിലെ 2,41,315 കാർഡുകൾക്കും ഉൾപ്പെടെ ആകെ 6.57 ലക്ഷം പേർക്കാണ് കിറ്റ് നൽകിയത്. നീലക്കാർഡ് ഉടമകളായ 12,275 പേരും വെള്ളക്കാർഡുള്ള 7,667 പേരുമാണ് ഇങ്ങനെ കിറ്റ് വാങ്ങിയത്. അതേസമയം സർക്കാരിന്റെ ഓണക്കിറ്റിലുള്ള ഗുണമേന്മ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സാധനങ്ങൾ എന്ന് സപ്ലൈകോ വിജിലൻസ് അധികൃതരുടെ കണ്ടെത്തലുണ്ടായിരുന്നു. അംഗീകൃത ലാബറട്ടറിയിൽ പരിശോധന നടത്തിയതിന്റെ ഗുണമേന്മ സർട്ടിഫിക്കറ്റ് സഹിതം സാധനങ്ങൾ വിതരണം ചെയ്യണമെന്നാണ് സപ്ലൈകോ ടെൻഡർ വ്യവസ്ഥ വെക്കുകയും ചെയ്തു. എന്നാൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് സപ്ലൈകോ ഓണക്കിറ്റ് തയ്യാറാക്കുന്നതെന്നാണ് സപ്ലൈകോ വിജിലൻസ് അധികൃതർ കണ്ടെത്തിയത്. ഗുണമേന്മ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് പാക്ക് ചെയ്ത സാധനങ്ങൾ ഡിപ്പോയിലേക്ക് നൽകുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്തു. പാക്കറ്റിലെ ലേബലും നിയമാനുസൃതമല്ലെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഏലക്കായ, കശുവണ്ടിപ്പരിപ്പ് എന്നിവയിലാണ് കൂടുതൽ ക്രമക്കേട് കണ്ടെത്തിയത്. സപ്ലൈകോ വിജിലൻസും ക്വാളിറ്റി കൺട്രോളറും ഒന്നിച്ച് ഡിപ്പോകളിലും പാക്കിംഗ് കേന്ദ്രങ്ങളിലും കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് പല സാധനങ്ങളിലും ഗുണമേന്മ ഉറപ്പുവരുത്തിയിട്ടില്ലെന്ന് കണ്ടെത്തിയത്. മാത്രമല്ല, ഓണക്കിട്ടിലെ ശർക്കര വരട്ടി അഥവാ ശർക്കര ഉപ്പേരി, ഓണം കഴിഞ്ഞിട്ടുണ്ടാക്കുന്ന ശർക്കര ഉപ്പേരി ഓണത്തിന് മുൻപേ ഓണക്കിറ്റിലാക്കി ജനങ്ങളുടെ വീടുകളിൽ എത്തിച്ച സർക്കാരിനും ആവശ്യത്തിന് ട്രോള് കിട്ടിയിരുന്നു. സംഭവം ട്രോളല്ല. ഓണക്കിറ്റിലെ ശർക്കര വരട്ടിയുടെ പാക്കറ്റിന് പുറത്തെ തീയതി സഹിതം സർക്കാരിന്റെ മുൻകരുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. 2021 ഓഗസ്റ്റ് 28 ഉൽപ്പാദിപ്പിച്ച ഉപ്പേരി 2021 ഓഗസ്റ്റ് 6 വിതരണം ചെയ്തിരിക്കുകയാണ്. സംഭവം പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെന്നാണ് വാദം. എന്നാൽ കൊട്ടിഘോഷിച്ച ഓണക്കിറ്റിൽ പോലും ഇത്തരത്തിൽ സൂക്ഷ്മയില്ലാത്ത പ്രവൃത്തി കാണിക്കുന്ന അധികൃതരെയും സർക്കാരിനെയും ട്രോളുകയാണ് സോഷ്യൽ മീഡിയ. ഇന്ത്യയിലെ ആദ്യത്തെ മാജിക് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾ പറയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.